ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റ് വന്നിരിക്കുകയാണ് ആഫ്റ്റർ എ ലോങ് ടൈം. എനിവേ, ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. നിങ്ങൾ നല്ലൊരു സ്മാർട്ട് വാച്ച് നോക്കി നടക്കുകയാണ്, അതും ചെറിയ ബഡ്ജറ്റിൽ, ഗുഡ് ക്വാളിറ്റി. ഹിയർ ഇറ്റ് ഈസ്, സീരീസ് 7 i7 പ്രോ മാക്സ്. പറയുകയാണെങ്കിൽ iwatch സീരീസിൽ ഏറ്റവും ലോ ബഡ്ജറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മോഡലാണ് i7 Pro Max. ഇതുപോലെ ലോ ബഡ്ജറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന വേറെ മോഡൽസ് ഉണ്ട്, പക്ഷേ അതുപോലെ ഹാഫ് സ്ക്രീൻ ആണ്, അല്ലെങ്കിൽ ബിൽഡ് ക്വാളിറ്റി മോശമാണ്, അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻസിൽ അല്ലെങ്കിൽ CPU എന്തെങ്കിലുമൊക്കെ ഒരു ലാഗോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ i7 Pro Max-ലേക്ക് വരുമ്പോൾ എല്ലാം പക്കാ നീറ്റാണ്, പക്ഷേ പെർഫെക്റ്റ് റേറ്റ് ആണ്. അതാണ് i7 Pro Max-ന്റെ പ്രത്യേകത. നമുക്ക് ഇതിന്റെ ബോക്സിംഗ്, ഇതിന്റെ കവറിംഗിലേക്ക് വരികയാണെങ്കിൽ ജസ്റ്റ് ഒരു നോർമൽ കവറിംഗ് ആണ്, ഉണ്ടോ, ജസ്റ്റ് നോർമൽ ബോക്സ് ആണ്, ഹോൾഡ് ചെയ്യാൻ പറ്റിയൊരു ബോക്സ് ആണ്. പക്ഷേ ലുക്കിലല്ല, വർക്കിലാണ് കാര്യം അല്ലെ. നമുക്ക് ബാക്ക് സൈഡിലേക്ക് നോക്കുമ്പോൾ ഇതിൽ ഓരോ ഓപ്ഷൻസ് കാണാൻ പറ്റും. 1.18 inch സ്ക്രീൻ ആണ്, പിന്നെ ഹാർട്ട് ബീറ്റ് നോക്കാൻ പറ്റും, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം അല്ലേ. അപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ സ്ട്രാപ്പ് എടുക്കുന്നുണ്ട്, പിന്നെ വാച്ച് എടുക്കുന്നുണ്ട്, ഒരു മാനുവൽ കാർഡുണ്ട്, QR കോഡുണ്ട്. QR കോഡ് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. തുറന്നപ്പോൾ കുറേ ഉണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് മെല്ലെ മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ബോക്സിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ ഒരു ചാർജറാണ്, മാഗ്നറ്റിക് ചാർജറാണ് ഇപ്പം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വാച്ച് വെക്കാനുള്ള ഒരു സ്പേസാണ്. പിന്നെയുള്ളത് സ്ട്രാപ്പാണ്, സിലിക്കൺ സ്ട്രാപ്പാണ്, ബ്ലാക്ക് സിലിക്കൺ നോർമൽ സ്ട്രാപ്പാണ്. ഓക്കെ, ഇത് ഇരണ്ടെണ്ണുള്ളൂ, നമുക്ക് വേറെ എക്സ്ട്രാ സ്ട്രാപ്പ് വരുന്നില്ല. എക്സ്ട്രാ സ്ട്രാപ്പ് വേണമെങ്കിൽ നമുക്ക് മേടിക്കാൻ പറ്റും. നെക്സ്റ്റ് നമ്മുടെ വാച്ച് കണ്ട, ഒരു കർവ് ഡിസൈനാണ്. അപ്പോൾ മേലൊരു കവറ്, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റാൻ, റിമൂവ് ചെയ്യാം. ഇതാണ് നമ്മുടെ i7 ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഓണാക്കി നോക്കാം അല്ലേ. അപ്പോൾ സൈഡിലേക്ക് നോക്കുമ്പോൾ രണ്ട് ബട്ടൺസിൻ്റെ റൈറ്റിൽ തന്നെ ഡബിൾ ബട്ടണാണ്. ഒന്ന് നമുക്ക് മെനു അതൊക്കെ കൺട്രോൾ ചെയ്യാനുള്ളതാണ്, സ്ക്രോൾ വർക്കിംഗ് ആണ്, പിന്നെ പവർ ബട്ടണാണ്. പിന്നെ ബാക്ക് മേലെയും അടിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് സ്ട്രാപ്പ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഭാഗമാണ്. ഇപ്പോഴത്തെ സൈഡിൽ സ്പീക്കറും മൈക്കും ഉണ്ട്, വേറെ ഒന്നുമില്ല. പിന്നെ അടിയിൽ അറിയാമല്ലോ ചാർജ് ചെയ്യാനുള്ളതും പിന്നെ സെൻസറുമാണ്, കണ്ടോ, ഇതാണ് സെൻസർ, ഹെഡ് ബീറ്റും ഒക്കെ നോക്കാനുള്ളത്. പിന്നെ അടിയിൽ രണ്ട് ഡോട്ട് കാണാം, ചാർജിങ് പോയിൻ്റ് കേട്ടോ. ഓക്കെ, ഇതൊക്കെയാണ് വാച്ചിന് പുറമെയുള്ള കാര്യങ്ങൾ. നമുക്ക് അകത്ത് കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മുടെ അടിയിലുള്ള പവർ ബട്ടൺ, റൈറ്റിലെ അടിയിലുള്ള പവർ ബട്ടൺ നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണ്, അപ്പോൾ വാച്ച് ഓണായി വരുന്നത് കാണാൻ പറ്റും. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഹൈ വാച്ച് എന്നുള്ള ഒരു ലോഗോയിലാണ് ഓണാവുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ എടുക്കുന്ന വാൾപേപ്പർ എന്ന് പറയുന്നത്. ഇതുപോലെ കണ്ടമാനം വാൾപേപ്പേഴ്സ് ഉണ്ട്. ഇതല്ലാണ്ട് നമുക്ക് ആപ്പ് വഴി കുറേ വാൾപേപ്പേഴ്സ് ഏഡ് ചെയ്യാൻ പറ്റും, ആപ്പ് വഴി കുറേ വാൾപേപ്പേഴ്സ് വാങ്ങാനും പറ്റും. ഇപ്പോൾ ചാർജ് ഫുള്ളാണ് കേട്ടോ. ഓക്കെ, പിന്നെ സ്ക്രോൾ തിരിക്കുന്നത് കാണാൻ പറ്റും. സ്ക്രോൾ തിരിക്കുന്നതിനനുസരിച്ച് വാൾപേപ്പർ ചേഞ്ച് ആവുന്നത് കാണാം. നമുക്ക് ആ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നമ്മൾ മെനുവിലേക്കാണ് പോകുന്നത്. അപ്പോൾ മെനു നമുക്ക് സ്ക്രോൾ ചെയ്ത് സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ മെനുവിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മ്യൂസിക് കേൾക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ബ്ലൂടൂത്തിൻ്റെ കുറേ ഓപ്ഷൻസ് കാണാം, സോങ് കേൾക്കാനാണെങ്കിലും അല്ലെങ്കിൽ കോണ്ടാക്ട്സ് എടുക്കാനാണെങ്കിലും പിന്നെ കോൾ ചെയ്യാനാണെങ്കിലും ഒക്കെയുള്ള ഓപ്ഷൻസ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇത് കോൾ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്, ഡെയിലി നൈസ് ആണ് കേട്ടോ. ഓക്കെ, എല്ലാതും പെർഫെക്റ്റ് വർക്കിംഗ് ആണ്, ടച്ച് ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞ ഫോൺ ബുക്കാണ്, അത് നമ്മുടെ കോണ്ടാക്ട്സ് ഒക്കെ സെറ്റ് ചെയ്യാനുള്ളതാണ്. ഇത് നമുക്ക് ബ്ലൂടൂത്ത് വഴി സോങ് സെറ്റ് ചെയ്യാനുള്ളതാണ്. അങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്കിതിൽ കാണാൻ പറ്റും. നമുക്കിത് ഓണാക്കി ഇടുകയാണെങ്കിൽ നമ്മളിന്ന് എത്ര സ്റ്റെപ്പ് കവർ ചെയ്തു എന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട് റേറ്റ് നോക്കാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഇത് ഓണാക്കി ഇടുകയാണെങ്കിൽ നമ്മുടെ ബാക്കിലെ സെൻസർ ഓണാവും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ ഹാർട്ട് റേറ്റ് BP എത്രയാണെന്നുള്ളത് നോക്കാൻ പറ്റും. ഞാനിപ്പോൾ ഹാർട്ട് റേറ്റിൻ്റെ ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ബാക്കിൽ റെഡ് സെൻസർ കത്തുന്നത്. ഇങ്ങനെ നമുക്ക് നമ്മുടെ ഹെൽത്തും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം, നമ്മുടെ സ്പോർട്സ് ആക്ടിവിറ്റീസൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് റൈറ്റിൽ ടോപ്പിലായിട്ട് നോക്കുകയാണെങ്കിൽ സെറ്റിങ്സ് കാണാൻ പറ്റും.
അപ്പോൾ സിരിയുടെ ഓപ്ഷൻ ഉണ്ട്. ഡേറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ ബാക്ക് ലൈറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും, ലാംഗ്വേജ് മാറ്റാനുള്ളതുണ്ട്, പിന്നെ അബൌട്ട് ഉണ്ട്. സെറ്റിങ്സിൽ നമുക്ക് തന്നെ കുറച്ച് ഓപ്ഷൻസ് ആണുള്ളത്. ഇതാ നമ്മുടെ മോഡൽ, നമ്മുടെ വേർഷനൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും അബൌട്ടിൽ. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് ലാംഗ്വേജ് ഇതാ, ഇത്രയും ലാംഗ്വേജസ് ആണ് ഇതിലിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. സോ എല്ലാവരും ഇംഗ്ലീഷാണ്, നമ്മുടെ നോർമലി ഇംഗ്ലീഷ് തന്നെയാണ് എടുക്കുക. ഇനി നമുക്ക് ഡേറ്റ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡേറ്റ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ടൈമും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് സെറ്റിങ്സിലുള്ളത്. ഈ ഒരു ഓപ്ഷൻ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അത് അവർ മെനുവിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതെന്തായാലും നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നി. ഇതൊക്കെയാണ് നമ്മുടെ വാച്ചിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത്. ഇനി നമുക്ക് ഫോണായിട്ട് എങ്ങനെ, സ്മാർട്ട് ഫോണായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ള കാര്യം കൂടി നോക്കാം. അതും കൂടി കഴിഞ്ഞ് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് വാച്ച് കണക്ട് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. അപ്പോൾ നമുക്ക് ഹൈ വാച്ച് പ്രോ എന്നുള്ള ഒരു ആപ്പാണ് വേണ്ടത്. ഹൈ വാച്ച് അല്ല, ഹൈ വാച്ച് പ്രോ എന്നുള്ള ഒരു ആപ്പാണ്. അപ്പോൾ നോക്കി, ഇതാണ് ആപ്പിൻ്റെ ഇൻ്റർഫേസ്, ഹോം ഇൻ്റർഫേസ്. ഇതാണ് അടിയിൽ ഡയലിൻ്റെ ഓപ്ഷൻ ഉണ്ട്, മോഷൻ ഉണ്ട്, പിന്നെ മൈൻഡ് മണ്ടുള്ളത് നമ്മുടെ അക്കൗണ്ടിനെ പറ്റിയിട്ടുള്ളൊരു ഓപ്ഷനും ഉണ്ട്. ഇതാണ് മോഷൻ്റെ ഓപ്ഷൻ, ഇതാണ് നമ്മുടെ അക്കൗണ്ടിൻ്റെ ഓപ്ഷൻ. നമുക്ക് ഈ ബൈൻഡ് ഡിവൈസ് എന്നുള്ള ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലൊക്കേഷൻ ഓൺ അല്ല, ലൊക്കേഷൻ ഓൺ ആക്കിയിട്ട് കൊടുത്തു. ഒന്നുകൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ മേലെ ഒരു ക്യു ആർ കോഡിൻ്റെ ഓപ്ഷൻ വരും റൈറ്റിൽ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അലോ ചെയ്ത് കൊടുക്കണം. അതിന് മുമ്പ് നമ്മുടെ വാച്ചിൻ്റെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കൂടി വാച്ചിലുണ്ട്, ഞാൻ പറയാൻ മറന്നുപോയി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റൈൽ ജസ്റ്റ് ഒന്ന് മാറ്റിയിടാം. ഇതാ ഇതുപോലത്തെ സ്റ്റൈലിലൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ റൈറ്റിൽ അടിയിലായിട്ട് ക്യു ആർ കോഡിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫോണിൽ ആദ്യം അലോ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യാം. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ വാച്ച് ഓട്ടോമാറ്റിക്കായി കണക്റ്റ് ആവാൻ കാണാൻ പറ്റും. ഇതാ വാച്ച് 7 ഒരു ഓപ്ഷൻ വന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായി ഇതാ കണക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ കണക്ട് ചെയ്ത് നമുക്ക് ബ്ലൂടൂത്തിൻ്റെ ഒരു ഓപ്ഷൻ വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് പെയർ അടിച്ചു കൊടുക്കുക. ഓക്കെ, ബ്ലൂടൂത്ത് കൂടി കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വാച്ച് കംപ്ലീറ്റ്ലി നമ്മുടെ ആപ്പിനായിട്ട് കണക്റ്റ് ആയി എന്ന് തന്നെ പറയാം. ഇപ്പോൾ നമ്മുടെ വാച്ച് ഒന്ന് ജസ്റ്റ് ഓൺ ആവും. ഓക്കെ, ഓൺ ആയി. ഇപ്പോൾ കണ്ടു നമ്മുടെ വാച്ച് 7 കണക്റ്റഡ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഡയൽ സെറ്റിങ്സ് നോക്കുകയാണെങ്കിൽ ഡയൽ സെറ്റിങ്സിൽ കുറേ വാൾ പേപ്പേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു വാൾ പേപ്പർ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ചേഞ്ച് ഡയൽ ഒന്നുകൂടി അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗാലറിയിൽ നിന്ന് നിങ്ങളുടെ ഫോട്ടോസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫോട്ടോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രായിൽ ആഡ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ വാച്ചിൻ്റെ വാൾ പേപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അടിയത്ത് ഓപ്ഷൻ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ എനിക്ക് ഈ വാൾ പേപ്പർ മതി. സോ ഞാൻ ഈ വാൾ പേപ്പർ ചൂസ് ചെയ്യാണ്. ഇതല്ലാട്ടൊന്ന് ഞാൻ ഫോണിലൊന്ന് ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാച്ചിലേക്ക് നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു മൂവ്മെൻറ്റ് കാണാൻ പറ്റും. അപ്പോൾ അതാ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, 100% ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതാ ഒന്നുകൂടിയും വാച്ച് പവർ ഓൺ ആയിട്ട് വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഞാൻ ചൂസ് ചെയ്ത വാൾ പേപ്പർ. അപ്പോൾ ഇതുപോലെ കുറേ വാൾ പേപ്പേഴ്സ് ഇതിൽ തന്നെ ഉണ്ട്. നമുക്ക് തന്നെ എക്സ്ട്രാ വാൾ പേപ്പേഴ്സ് ഏഡ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആപ്പിനായിട്ടുള്ള കാര്യങ്ങൾ. സോ സീരീസ് 7 i7 Pro Max എന്ന ഈ മോഡലിനെ പറ്റി നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലായെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നും പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊരു മാറ്റവുമില്ല, എത്ര കൊല്ലം കഴിഞ്ഞാലും നമ്മൾ ഇന്ന് പറയുന്നത് തന്നെയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് വാച്ച് വാങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഇൻസ്റ്റാ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ റിവ്യൂ ഇടുന്നത് 1 week യൂസ് കഴിഞ്ഞതിന് ശേഷമാണ്. ഞാൻ ഇതിന് മുമ്പും ഒരു മോഡൽ റിവ്യൂ ചെയ്തിട്ടുണ്ട്, അതും 1 week മേലെ യൂസ് കഴിഞ്ഞതിന് ശേഷമാണ് റിവ്യൂ ചെയ്തിരിക്കുന്നത്. അതായത് ഇതിൻ്റെ യൂസ് കഴിഞ്ഞിട്ട് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഞാൻ ചെയ്യുന്നത്. ഇൻസ്റ്റ വഴിയാണ് നിങ്ങൾ ഓർഡർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ഓഫർ പ്രൈസ് ആണ് ലഭിക്കുക. വാട്സപ്പ് വഴിയാണ് നിങ്ങൾ ഓർഡർ ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് നോർമൽ റേറ്റാണ് ലഭിക്കുക. സോ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ ജസ്റ്റ് മെസ്സേജ് ഇട്ടാൽ മതി, നമ്മൾ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സ്പോട്ടിൽ റിപ്ലൈ കിട്ടുന്നതായിരിക്കും. ഓർഡർ ചെയ്യാം, ട്രസ്റ്റഡ് ആണ്, ഡോണ്ട് വറി. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു കീറ്റിലും വഴിയാകുമ്പോൾ നമുക്ക് വീണ്ടും കാണാൻ വന്നിരിക്കും. ഇറ്റ്സ് മീ വാസിൽ സൈൻ ഫ്രോം വെറൈറ്റി ഡ്യൂട്ട്.